ഇത് വെറും വേസ്റ്റാ. അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. രണ്ട് ഇത് കണ്ടോ, ഇത് ഞാൻ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഷുഗറും ഒക്കെ ഉള്ള ആളാണ്, അത് കഴിക്കുന്ന പ്രഷറിൻ്റെ ഒക്കെ ഗുളിയയുടെ കവർ ഞാൻ സൂക്ഷിച്ച് മാറ്റി വെച്ചിരുന്ന. നടക്കാൻ പോകുമ്പോൾ ഈ റോഡ് ഇറമ്പിക്കൊക്കെ കിടക്കുമല്ലോ, അതൊരു കവറിനകത്ത് പെറുക്കിയിട്ടുണ്ട് വരും. ആ ഞാൻ അങ്ങ് നിറയ്ക്കും. മേശിരിമാർ ചോദിച്ചു ഇത് എന്തോ അമ്മമ്മേന്ന്. ഞാൻ പറഞ്ഞു മക്കളെ ഇത് കെട്ടിക്കഴിയുമ്പോൾ എന്തോ വന്നു നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. ഇത് ഞാൻ ആക്രിക്കടയിൽ പോയി മേടിച്ച കമ്പികളാണ്. ഹായ്, എൻ്റെ പേര് ലീലാമ്മ. എന്നെ വേഷം മാറി കണ്ടത് കൊണ്ട് ആൾ മാറിയില്ല, ലീലാമ്മ തന്നെയാണ്. ഞാനൊരു കാര്യം കാണിക്കാനാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ എൻ്റെ മിൽമാക്കവർ വെച്ചുള്ള വളരെയധികം സാധനങ്ങളൊക്കെ കണ്ടില്ലയോ, ഇത്രയൊക്കെ ഉണ്ട്. ഇനിയും നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് വെറും വേസ്റ്റായ ഒരു സാധനം, മിൽമാക്കവറും വേസ്റ്റ് തന്നെ, എങ്കിലും ഞാൻ നടക്കാൻ പോകുമ്പം പെറുക്കിക്കൊണ്ട് വരുന്ന ഒരു സാധനം എടുത്ത് ഉണ്ടാക്കിയത് നിങ്ങളെ കാണിക്കാം. വാ കണ്ടോ, ഇത് കുപ്പി പെറുക്കൊണ്ട് വരിക മിനറൽ വാട്ടറിൻ്റെ. ആ കുപ്പിയും വഴി കിടക്കുന്ന, നടക്കാൻ പോകുമ്പോൾ ഈ റോഡ് ഇറമ്പിക്കൊക്കെ കിടക്കുമല്ലോ, അതൊരു കവറിനകത്ത് പെറുക്കിയിട്ടുണ്ട് വരും. കവറ് വേസ്റ്റായ കവറും കൂടെ പെറുക്കിയിട്ടുണ്ട് വരും. എന്നിട്ട് അത് കുപ്പിക്കകത്ത് നിറയ്ക്കും. ആ കുപ്പിക്കകത്ത് ഈ പ്ലാസ്റ്റിക് കവറെല്ലാം അത് ചുമ്മാ വെച്ചാൽ പോരാ, നല്ലപോലെ ഇടിച്ച് നിറയ്ക്കണം. നിറച്ച് കുറേ ഒരു ഞാനൊരു രണ്ടിയാക്കോളം, വലിയ രണ്ടിയാക്ക് നിറച്ച് ഇവിടെ വെച്ച് ഇവിടെ സിമെൻറ്റ് കുഴച്ച് ഇവിടെ ഇത്രയും കെട്ടി ഇങ്ങനെ ചുറ്റും ഒരു രണ്ടിയാക്ക് ഇതുണ്ട്. ഉണ്ടോ ണ്ടേ, ഈ കുപ്പി നിറച്ച് വെച്ചേക്കുന്നുണ്ടോ? ഇതെന്തുവാണെന്നറിയാവോ, ഇവിടെ വീട്ടിൽ ഉപയോഗിച്ച എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒക്കെ ഗുളിയാണ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർ കഴിക്കുന്ന ഗുളിയുടെ കവറാണ്. അത് ഞാൻ ചുമ്മാ സൂക്ഷിച്ചൊരു കവറിലിട്ട് വെച്ച് അത് മുറിച്ച് ഓരോന്നോരോന്നാട്ടിയിട്ട് നല്ല ഫില്ല് ചെയ്തിരിക്കുക. ഇതുകൊണ്ട് ഇത് മുറിയിരിക്കുക. ഇത് ഞാനൊരു കമ്പി വെച്ച് കുത്തി ഇടിച്ചിടിച്ച് അതിനെ നിറയ്ക്കും. നിറച്ചങ്ങനെ ആക്കി വെച്ചേക്കും. അതിന് ഇരിപ്പുണ്ട് കുപ്പികൾ, ഇഷ്ടംപോലെ കുപ്പി ഞാൻ കൊണ്ട് വെച്ചിട്ട്. ഈ വഴി കിടക്കുന്ന കുപ്പികളൊക്കെ പെറുക്കി ഇങ്ങനെ എടുക്കും. ഈ വഴി കിടക്കുന്ന പേപ്പർ ഒന്നും ഇത് ദ്രവിച്ച് പോകത്തില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ നമ്മൾ കളയുന്നത്? എൻ്റെ വീട്ടിൽ നിന്ന് ഈ പഞ്ചായത്തിൽ നിന്ന് വരുന്നവരുടെ കൊടുക്കാൻ ഒരു വേസ്റ്റുമില്ല, കാരണം എനിക്കിത് വേണം. അതുകൊണ്ട് ഒരു വേസ്റ്റും എനിക്ക് കൊടുക്കാനില്ല. ഞാൻ ആ വേസ്റ്റ് എല്ലാം വെച്ചാണ് ഓരോന്നുണ്ടാക്കുന്നത്. അപ്പോൾ നോക്കി കേട്ടോ, ഇതിപ്പോൾ ഇത് അപ്പോൾ വെറും വേസ്റ്റാണ്. ഇതിപ്പോൾ ഇരുന്ന് ഭംഗിയുള്ള സാധനമായി മാറിയില്ലേ? അത് വെറും വേസ്റ്റിനെ നമുക്ക് ഭംഗിയുള്ള സാധനമാക്കി മാറ്റാം. ഞാൻ നോക്കിയിട്ട് ഇത് മതിൽ വേണേലും കെട്ടാം. നേരത്തെ ഈ മതിൽ കെട്ടിപ്പോയോണ്ടാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് കെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, ചേടാ ഇത് മതിൽ ഇങ്ങനെ കെട്ടിയാൽ മതിയായിരുന്നല്ലോ എന്ന്. ഇത് ഏറ്റവും അടിക്ക് ആ മിനുങ്ങുന്ന പേപ്പർ തന്നെ നോക്കി ഇടും. ഇട്ടേച്ച് ബാക്കി കവറുകളൊക്കെ ഇടിച്ചിതാക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് കളർ വേണമെന്ന് ഉദ്ദേശം അങ്ങനെ ഇടുവോ, അല്ലെ ആ മിനുക്കമുള്ള പേപ്പർ ഇടുവോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതൊരു നല്ല ഭംഗിയാണ്. രാത്രി നോക്കുമ്പോൾ ആ വെള്ളക്കല്ല ഒരു തിളക്കമല്ലേ. എൻ്റെ ഒരു പ്ലാവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്ലാൻ തൈയാണ്, ഇതുണ്ടോ ആയുർജാക്ക് പ്ലാവ്, അതിൻ്റെ തൈയാണ് വാങ്ങിച്ചു വെച്ചത്. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അത് എന്ത് പറ്റിയ നിറച്ചില്ല, ഇതിൻ്റെ ഇവിടെ ഇല ഒഴിഞ്ഞു പോയി, ഇനി ഇവിടെ കുഴപ്പമില്ല. അപ്പോൾ അതൊരു സ്റ്റൈലുമായി, അത് നമുക്കൊരു ഉപയോഗമായി. എനിക്ക് രണ്ട് ചെടിയും ഇവിടെ വെക്കാം. മേശിരിമാർ ചോദിച്ചു ഇത് എന്തോ അമ്മമ്മേന്ന്. ഞാൻ പറഞ്ഞു മക്കളെ ഇത് കെട്ടിക്കഴിയുമ്പോൾ എന്തോ വന്ന് നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കെട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ദൈവമേ ഇത് മതിൽ കെട്ടാനും നല്ലതാണ്, കട്ട വേണ്ട, ഈ സിമെൻറ്റും ഇത് മെറ്റലും മണലും കൊണ്ട് കുഴയ്ക്കുക, കുഴച്ചിട്ട് വെച്ചാൽ മതി. ഇത് കുറേ അങ്ങോട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ. ആർക്കും പെറുക്കാൻ വയ്യെങ്കിൽ ആക്രിക്കട ചെന്ന് ചോദിച്ചാലും കിട്ടും. കൊണ്ടുവന്നിട്ട് ഈ ഈ പിന്നെ പഞ്ചായത്തുകാർ കൊണ്ടുവന്ന കവർ ഇങ്ങോട്ട് മേടിച്ചാൽ അങ്ങ് നിറയ്ക്കണം. ഒരു കമ്പി വെച്ചാൽ കുത്തുക. പിന്നെ ഇച്ചിരി കൂടെ എളുപ്പത്തിന് ഇതേണ്ടേ, ഇവിടെ ഇച്ചിരി അങ്ങോട്ട് മുറിക്കണം. മുറിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് വെക്കാം. വെച്ചിട്ട് അത് കമ്പി ഇട്ട് ഇടിച്ച് മുറിച്ചിട്ട് ഇത് പ്ലാസ്റ്റർ വെച്ച് അങ്ങ് ചുറ്റി ഒട്ടിക്കണം, ഒട്ടിയിരിക്കണം. എന്നിട്ടാണ് ഇവിടെ പിന്നെ കുറച്ച് കവർ കൊണ്ട് ഇവിടെ ഒന്ന് അറയ്ക്കണം. ഞാൻ അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്ത് നിങ്ങളെ കാണിക്കാം. വാ, എൻ്റെ അധികം വെയിൽ കൊള്ളണ്ടാത്ത ചെടികളൊക്കെ ഞാൻ ഇവിടോട്ട് മാറ്റി വെച്ചു. മാറ്റി വെച്ചപ്പോൾ അതിനൊരു ഇത് വേണം. അത് ഞാൻ അതിനൊരു പന്തൽ പോലെ, ഇത് ഞാൻ ആക്രിക്കടയിൽ പോയി മേടിച്ച കമ്പികളാണ്. അപ്പോൾ അതിന് കടയിൽ ചെന്നപ്പോൾ ഇങ്ങനൊരു നെറ്റ് പോലെ സംഭവം ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ അതിങ്ങ് വാങ്ങിച്ചു. വാങ്ങിച്ച് ഈ കമ്പികളിവിടെ കൊണ്ടുവന്ന് കമ്പിയും കൂടെ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇതൊക്കെ ഇങ്ങനത്തെ രീതിയിൽ തന്നെ അവിടെ നിന്ന് മേടിച്ചു. അതാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്, ഇതേ രീതിയിൽ തന്നെ ആക്രിക്കട ഇരുന്നതാണ്. അതെല്ലാം കൂടെ മേടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാനൊരു വെൽഡിങ്ങുകാരനെ വിളിച്ച് ഞാനിങ്ങനെ ഐഡിയ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ചെയ്യിപ്പിച്ച് വെൽഡ് ചെയ്യാം. അപ്പോൾ തുച്ഛമായ പൈസ ഇതിനെ അപ്പോൾ ആയിട്ടുള്ളൂ. അവർ ചോദിച്ചു ഇതെന്തോ അമ്മ ഇതെന്തോന്നൊക്കെ ചോദിച്ചു. ഞാനത് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ചെയ്യും മക്കളെ അപ്പം അറിയാമല്ലോ, അങ്ങനെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്.
ഇത് ഇതൊക്കെ നമുക്കൊക്കെ തന്നെ ചെയ്യാവുന്ന ഇത് ആരുടെയും കൂട്ടുപിടിക്കണ്ട. ഇതൊക്കെ ചുമ്മാതിരുന്ന് നശിപ്പിച്ച് കളയാതെ സമയങ്ങൾ നമ്മൾ വേസ്റ്റാക്കാതെ ഇത് ചെയ്യാവുന്ന ഇത് നമ്മുടെ ദേശത്തിനും നല്ലതാണ്. അത്രയും കുപ്പി അത്രയും കവറും കത്തിക്കുകയും വേണ്ട, വഴി കിടക്കത്തില്ല. അത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എനിക്കൊരു സന്തോഷം എന്നേ ഉള്ളൂ, അല്ല മറ്റുള്ളവരെ എനിക്ക് സന്തോഷം. വേസ്റ്റായ സാധനം അല്ലെങ്കിൽ കാശ് കുറച്ച് ചിലവാക്കിക്കൊണ്ട് ചെയ്യാം, അങ്ങനെയുള്ള ഒരു ഐഡിയ നോക്കുക, അതാണ് എൻ്റെ പ്രയോജനം. അവരോട് പറയുന്ന ഇതുപോലൊക്കെ സപ്പോർട്ട് ചെയ്തവരോട് ഇതെല്ലാം കാണുക, ഇതുപോലെ നിങ്ങളും വീട്ടിൽ ചെയ്യുക, ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇത് തന്നെ ചെയ്യണം. ഇങ്ങനെ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷം, വെറുതെ കിടന്നുറങ്ങാതെ കിട്ടുന്ന സമയങ്ങളൊക്കെ ഒന്നിച്ചങ്ങ് ചെയ്യുമല്ല. ഒരു നാല് കുപ്പി നിറച്ചവിടെ വേയി, ഒരു ചാക്കിനകത്തിട്ട് വേയി, വീണ്ടും നാല് കുപ്പി നിറയ്ക്കേ, അതൊന്നിച്ചായി കഴിയും. ഞാൻ കുറേ നാൾ കൊണ്ട് നിറച്ചതായത്, അല്ല ഒരു ദിവസം കൊണ്ട് നിറച്ചെടുത്തോ ഒന്നുമല്ല. അത് നിറച്ചെടുത്ത് ചാക്കിനകത്ത് വെച്ചിരുന്ന് എലി പോലും അത് കട്ട് ചെയ്തു, കാരണം ബിസ്ക്കറ്റിൻ്റെ മണം, ആ മണം ഇല്ലാതാക്കിയാൽ മതി. ഇനി ഇത് വെച്ചാൽ പിന്നെ എലി കട്ട് ചെയ്യത്തില്ല. എല്ലാവരും ഇത് കാണുക, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും വളരെ നന്ദി പ്രകടിപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.